അപ്പം എന്താണ് ശരിക്കുള്ള പേര്? ശരിക്കുള്ള പേരെന്താ? ഈ ആടമ്മായി എങ്ങനെ പേര് വന്നേ? ഫാത്തിമ എന്നാ പേരില്ലേ? ശരി, അപ്പൊ ഈ അമ്മായി എങ്ങനെ പേര് വന്നേ? അറബിക്കുളയിൽ പണിയെടുക്കുമ്പേ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അപ്പൊ വൈറ്റോ ഇങ്ങനെ പേരിട്ടാ. ഓര് പേരിട്ടതാ അല്ലേ? നമ്മളൊരു കുട്ടി മരിച്ചു പോയി എന്നല്ലേ പറഞ്ഞേ? നമുക്ക് ആ ഒരു കുട്ടീനുള്ള ഇനി ആള് പോയില്ലേ? ആദ്യത്തന്നെ പോയി. ഹായ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് ഫറൂഖിലാണ് കേട്ടോ. ഫറൂഖിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ഫറൂഖ് കോളേജിന്റെ ഒരു സ്ഥലത്താണ്. ഇവിടെ ഞങ്ങൾ ഒരാളെ വെയിറ്റ് ചെയ്യണം, അതായത് നമ്മുടെ ഫറൂഖിന്റെ സ്വന്തം ആടമ്മായി എന്ന് പറഞ്ഞിട്ടൊരു ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോ ഇവിടെ കോളേജ് കുട്ടികളുടെ ഇടയിലും ഈ നാട്ടുകാരുടെ ഇടയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കാരണം വെച്ചാല് ഇവിടെ എന്നും എല്ലാ ദിവസവും വരുന്ന ഒരാളാണ്. അവര് ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടാണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയത്. എന്തായാലും ആളെ കുറച്ച് സമയത്തിനുള്ള ഇതിലൂടെ വരും എന്ന് പറഞ്ഞിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ട് ഞങ്ങൾ ഫറൂഖ് മൊത്തം തപ്പി നടക്കാണ്, കണ്ടിട്ടില്ല. ഏതായാലും ആളിപ്പോൾ ഇങ്ങനെ വരും, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടെ. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു മുതൽക്കൂട്ട് ആട്ടെ. ഈ വീഡിയോ കണ്ട് ആരെയൊക്കെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ സഹായിക്കട്ടെ. കാരണം പാവപ്പെട്ട ഒരു 80 വയസ്സോളം പ്രായമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാം. ആരാ വരുന്നത് നോക്കിയേ? എന്താ നമ്മൾ ആടമ്മായിട്ടോ? ഞങ്ങൾ കൊറേ നേരമായി തെരഞ്ഞു നടക്കണ്, ഇപ്പോഴാണ് ആളെ കണ്ടത്. നിങ്ങൾ എവിടെ പോയി? കൊറേ നേരമായി ഞങ്ങൾ തെരഞ്ഞെടുക്കണ. ഞങ്ങൾ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നാ. സുഖല്ലേ? ഇപ്പൊ നടന്ന് വീട്ടിക്ക് പോവാ. ആ നോമ്പോറ്റ് കുഴങ്ങിണ്ടാവും അല്ലേ? ഞങ്ങൾ നിങ്ങൾ അവിടെ കൊറേ സ്ഥലത്ത് തെരഞ്ഞു, കൊറേ സ്ഥലത്ത് തെരഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫറൂഖ് കോളേജിന്റെ ഒക്കെ അടുത്ത് കൊറേ തപ്പി ഞങ്ങള് സ്റ്റാൻഡിൽ പോയി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി, കണ്ടില്ല. ആ മനസ്സിലായി. എല്ലാം ഞങ്ങൾ വീട്ടിൽ എത്തിച്ചേരണോ? എല്ലാം ഞങ്ങൾ എത്തിച്ചേരാം. ഞങ്ങൾ ഏതായാലും വീട്ടിലേക്ക് വരാം. ഞങ്ങൾ ഏതായാലും വീട്ടിൽ നിന്ന് നമുക്ക് നിങ്ങളെ വീടൊക്കെ ഒന്ന് നിങ്ങളെ വീട് സ്റ്റാൻഡ് പോണോ? നിങ്ങളെ വീടൊന്ന് കാണാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ. അപ്പോളാ വീട്ടിലേക്ക് പോവാ. ഉച്ച കഴിയും അല്ലേ? നിങ്ങൾ വരുന്ന ടൈം വരെ ഞങ്ങളുടെ വീട്ടിലോടെ ഇറങ്ങിയിട്ടുണ്ടോ? അങ്ങോട്ട് എടുക്കാം. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ വിജനമായുള്ള സ്ഥലത്തിനൊക്കെ കണ്ടുപിട്ടിയത്. നിങ്ങൾ 4 ഭാഗത്തും നടു റോഡ് വെച്ചിട്ട് കണ്ടുമുട്ടിയാ. ഫറൂഖ് ആണിത്, ഫറൂഖ് കോളേജിന്റെ അടുത്ത് തന്നെയാണിത്. ആ രണ്ടു പ്രാവശ്യം പോയി. രാവിലെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കാം, എത്തിച്ചേട്ടോ. വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം വീട്ടിൽ പോയി വരുന്നത്. ഞങ്ങൾ പോയിക്കോളി. അപ്പൊ നമ്മൾ ആടമ്മായി ഞങ്ങൾ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ കൊണ്ടുള്ള പരിപാടി കേട്ടോ. അപ്പൊ ഇതാണ് ആള്, നമ്മളെ ഫറൂഖിന്റെ സ്വന്തം ആടമ്മായി. ഇത് വീട്ടിലേക്ക് എത്തിക്കണം. വെച്ചാല് അവരെ കാണുന്നവരൊക്കെ ഓരോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി പറഞ്ഞു. അപ്പൊ ആ ഹെൽപ്പ് എന്താന്നുള്ളത് ഇതാണ് സംഭവം കേട്ടോ. ഈ ഇത് ആടിനുള്ള തൊലിയാണ്. അപ്പോൾ അത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞത്. ജിനോ കൊണ്ടോ കയ്യിലോ വണ്ടി മേലെ. നമ്മള് പാവം തോന്നി. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കെട്ടിടത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പാവം തോന്നി. അപ്പോൾ നമ്മൾ ബൈക്ക് മേലെ വെക്കാൻ സ്ഥലമല്ല. അങ്ങനെ 2 ആൾക്കാരുണ്ട്. അപ്പോൾ കയ്യിലിങ്ങനെ തൂക്കി പിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ അമ്മായിയുടെ വീട് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് വീട് എന്ന് പറയുന്നത്. വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒറ്റക്ക് തന്നെയാണ് അതിന് നിൽക്കുന്നത്. ഞാൻ ഒറ്റക്ക് നടക്കുമ്പോൾ അത്ര പ്രതീക്ഷയില്ല. അതായത് ഒറ്റക്ക് താമസിക്കുന്ന ഒരു വീടാട്ടോ. അത് കണ്ടോ, അത്യാവശ്യം ഒരു ഉച്ച ഒരു മുറിയെ തോന്നുന്നു. വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും അമ്മായി ഇവിടെ മുമ്പ് തന്നെ ഉണ്ട്. നിങ്ങൾ അപ്പം എത്തി കുറേ നേരമായോ? അങ്ങനെ നടന്നു തന്നെ പോന്നേ. വണ്ടി മേലെ നിങ്ങൾ കയറൂല അല്ലേ? പേടിയാ? സാധനമൊക്കെ എടുത്തോ? എല്ലാ സാധനം കിട്ടിയ ഈ സാധനം ഉണ്ടല്ലോ. ഇതാണ് പഴത്തിന്റെ തോടാട്ടി കാണുന്നത്. ഇത് അതുപോലെ തന്നെ നേരത്തെ ഞങ്ങൾ കൊണ്ടുവന്ന വെച്ചുള്ള ആ ഒരു ഇലകളൊക്കെയാണ് കൊടുക്കുന്നത്. ആട് എത്ര ആടുണ്ട്? കൊറേ ആടുകളുണ്ടോ? 5 ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാലോ? ആ കൂട്ടിലല്ലേ അമ്മായിന്റെ വീടിന്റെ അകന്ന് കാണട്ടോ. ഇതാണ് അമ്മായി എന്റെ ഒരു എന്താ പറയാ വീട്. നമ്മളൊക്കെ വീട്ടിലേക്ക് എത്ര സൗകര്യം ഉണ്ടാക്കിയാലും മതിയാത്ത നമുക്ക് ഇതൊക്കെ ഒരു എന്താ പറയാ നമ്മുടെ മുമ്പിലൊരു ചോദ്യചിഹ്നം കേട്ടോ. നമുക്ക് ഇവിടെയാണ് അമ്മായി കിടക്കുന്ന പറഞ്ഞത്. ഈ കിടക്കുന്ന കട്ടിലിന്റെ അവസ്ഥയെ കാണിച്ചുതരാം. ഇതൊരു പഴയ കട്ടിലാണ്. ഈ കട്ടുമ്പോൾ അവസ്ഥ നോക്കി നിങ്ങൾ കോഴികളും കോഴി കാണാം. കോഴികളും ആടില്ലേ? ഈ ആടും കോഴിയൊക്കെ അമ്മായിന്റെ കൂടെ തന്നെ യാത്ര നിൽക്കട്ടോ. നാട്ടിൽ അറിയപ്പെടുന്നത് ആടമ്മായി നല്ലേ. കോഴി നല്ല ഒഴിവാക്കട്ടെ. അപ്പേ ഞാൻ പറഞ്ഞ കോഴികളും ആടുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഈ കട്ടിൽ മാത്രം അവസ്ഥ ഉണ്ട്. നിങ്ങൾക്ക് മൊത്തം കോഴിക്കാഷ്ടാണ് കേട്ടോ.
ഈ കോഴിക്കാശത്തിൽ ഇങ്ങനെ തുണി വിരിച്ചിട്ടാണ് അമ്മായി കിടക്കൽ, ഇങ്ങനെ പായി വാറുണ്ട്, ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ തന്നെ കിടക്കാന്ന് പറഞ്ഞത്. അപ്പൊ കൊറേ കോഴിക്കളെ ഇവിടെ മറ്റേ പൊരുന്നിന് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഭക്ഷണം ഒക്കെ ഇവിടെ കഴിക്കാം ഉണ്ടാക്കും ഇവിടെ അടുക്കള ഇവിടെ ഇതോ ആ അമ്മയുടെ അടുക്കള കാണിച്ചേട്ടാ. സുബ്ഹാനല്ലാഹ്, അടുക്കളന്റെ അവസ്ഥ അവിടെ ചെറിയൊരു പണ്ടത്തെ കാലത്തെ ഒരു അടുപ്പ് കാണുന്നുണ്ട്. ഇതാണ് പാത്രങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക ഇതിനൊക്കെ? അപ്പോൾ എന്തായാലും അമ്മായി നമുക്ക് പരിചയപ്പെടാം. അപ്പം എന്താണ് ശരിക്കുള്ള പേര്? നിങ്ങൾ ശരിക്കുള്ള പേരെന്താ? ഈ ആടമ്മായി എങ്ങനെ പേര് വന്നേ? ഫാത്തിമ എന്നാ പേരല്ലേ? ശരി, അപ്പൊ ഈ അമ്മായി എങ്ങനെ പേര് വന്നേ? അതേ അറബിക്കുളയിൽ പണിയെടുക്കുമ്പേ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ അയിട്ട് ഇങ്ങനെ പേരിട്ടാ. ഓര് പേരിട്ടതാ അല്ലേ? അത് ശരി. അപ്പോൾ സ്നേഹത്തോടുള്ള പേരാണ് ആടമ്മായി അല്ലേ? ഈ ആടിനെ നോക്കണോണ്ട് ഈ ആടിന്ന് പേരിട്ടി, ആടമ്മായിന്ന് പേരിട്ടി. അത് അപ്പോൾ അവിടെ കുറച്ച് ആടല്ലേ കാണുന്നുള്ളൂ, ബാക്കി ആടൊക്കെ അവിടെ വിറ്റുപോയി അല്ലേ? അപ്പോൾ വിൽപ്പന ഉണ്ട് നിങ്ങൾക്ക്? അത് ശരി ശരി. പിന്നെ ഈ കാണുന്നൊക്കെ അതാ കോഴിക്കോട് വന്നത്, അവിടെ വേറെ കോഴിക്കോട്. ആ എങ്ങനെ പൊളിഞ്ഞേ? നായ്ക്കളെ വിളിച്ച്. നായ്ക്കളെ അടിച്ചോണ്ടോ ഇല്ലേ? അത് ശരി. അപ്പൊ നായ് ശല്യം ഉണ്ട് ഇവിടെ? അത് ശരി. ഓക്കെ ഓക്കെ. അപ്പേ മറ്റേ മക്കളൊക്കെ ഇവിടെ കുട്ടികളില്ല? നിങ്ങക്ക് എത്ര വയസ്സിന്റെ? കറക്റ്റ് 80 വയസ്സോ? മാഷാല്ലാ, അല്ലാ ദീർഘായുസ് നൽകട്ടെ. 80 വയസ്സുണ്ടല്ലേ? അത് ശരി. നമ്മളൊക്കെ വല്യമ്മന്റെ പ്രായം ഉണ്ടാവല്ലോ അപ്പൊ നിങ്ങക്ക്. അത് ശരി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഈ രാവിലെ പോയിട്ട് തിരിച്ചു ഈ വീട്ടിലേക്ക് എപ്പോഴും വരില്ലേ? ചെലപ്പോ ഉച്ചാവും. ഞാൻ അമ്മേന്റെ കോഴികൾട്ടാ. ഇത് വിറ്റ് ഇത് വിൽക്കാൻ വാങ്ങാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ അവിടെ? കോഴി കോഴികളും കോഴിമുട്ടും? പഞ്ചായത്തിന്റെ കോഴികളാ? ആ അത് ശരി ശരി. ഓക്കെ ഓക്കെ. ഇതാണ് ഇപ്പൊ രണ്ട് പുതിയ ആടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ആടുകാരെ ഒരുപാടുണ്ട് ഈ കൂട്ടിലല്ലേ? അപ്പം കൂടെ ഒക്കെ ഒരു സംഭവട്ടാ, ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യാൻ പറ്റിയ. എന്നോട് എല്ലും കഷ്ണം നോക്കിട്ട് എന്തിനാ? ഒരു എല്ലും കഷ്ണം നോക്കിട്ട് എന്തിനാ? ഇവിടെ ഒരു എല്ലും കഷ്ണം നോക്കിട്ടുണ്ട്. എന്തിനുള്ള ഇതുണ്ടോ? ഒരു എല്ലും കഷ്ണം നോക്കിട്ടേ. ആരെയും വന്ന് പിടിച്ചോണ്ടോ? അല്ലല്ലേ? ആ എനക്ക് ശരി. ആട്ടുകൂട്ടിൽ അങ്ങനെടാ, നല്ല എണക്കാണ് സാധനം. ഞാൻ നിങ്ങളെ മക്കളായില്ലേ? അത് തുറന്ന ആട് പുറത്തു പോലേ? എന്നാ തിന്നാൻ കൊടുക്കാനായോ? ആ ആ അമ്മേൻ്റെ ആടല്ലത്. നമ്മൊരു കുട്ടി മരിച്ചു പോയി എന്നല്ലേ പറഞ്ഞേ? നമുക്ക് ആ ഒരു കുട്ടീനുള്ളിന് ആള് പോയില്ലേ? ആദ്യത്തെ തന്നെ പോയില്ലേ? അത് ശരി. പിന്നെ നമ്മളെ ഭർത്താവിനെ പിന്നെ കണ്ടിട്ടില്ല. അന്ന് പോയതാ? എന്താ കാരണം പോവാന്? അപ്പുറത്തുനിന്ന് മുക്കി കൊണ്ടുവരും അല്ലേ? ഒരാൾ ഒറ്റക്കായത് പിന്നെ അധികം വെള്ളം വേണ്ടിയല്ല. കുളിക്കാനോ? അപ്പുറത്ത് പോകും. ഓ അവിടെ പോകും. അന്ന് കുഴപ്പമില്ല നമുക്ക് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നടക്കാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മുളണ്ടല്ലേ നടക്കുമ്പോ നല്ല വേദന ഉണ്ടാവും. മുളണ്ട് അമ്മ കാലിന് മുള അസുഖം ഉണ്ട് എന്നാ അമ്മായി പറയുന്നേട്ടോ. എന്തായാലും ഫാത്തിമ എന്നുള്ള പേര് പറഞ്ഞേ.